നമസ്കാരം. സംസ്ഥാനത്ത് വന്ദേഭാരത് ട്രെയിൻ വിജയകരമായി സർവീസ് തുടരുന്നതിനിടെ റെയിൽവേ പുതുതായി പുറത്തിറക്കുന്ന വന്ദേ മെട്രോയും കേരളത്തിലേക്ക് എത്തുന്നു. റെയിൽവേ പുതിയതായി പുറത്തിറക്കുന്ന എ സി വന്ദേ മെട്രോ ട്രെയിൻ റൂട്ടുകൾ സംബന്ധിച്ച ആലോചന റെയിൽവേ ബോർഡ് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ സോണിനോടും 5 വീതം വന്ദേ മെട്രോ ട്രെയിനുകളാണ് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 200 കിലോമീറ്റർ ദൂരപരിധി പറയുന്നുണ്ടെങ്കിലും ഇളവുണ്ടാകും. പാസഞ്ചർ ട്രെയിനുകളുടെ എല്ലാ സ്റ്റോപ്പുകളും വന്ദേ മെട്രോയ്ക്ക് ഉണ്ടാകില്ല. എറണാകുളം കോഴിക്കോട്, കോഴിക്കോട് പാലക്കാട്, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, മധുര ഗുരുവായൂർ, തിരുവനന്തപുരം എറണാകുളം, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശൂർ, മംഗളൂരു കോഴിക്കോട് നിലമ്പൂർ, മേട്ടുപ്പാളയം തുടങ്ങിയ റൂട്ടുകളിലാണ് കേരളത്തിൽ വന്ദേ മെട്രോ ട്രെയിനുകൾക്കുള്ള സാധ്യത. ഇതിൽ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയാകാനുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ശുപാർശ അനുസരിച്ചാണ് ബോർഡ് തീരുമാനമെടുക്കുക. പൂർണ്ണമായും ശീതീകരിച്ച 12 കോച്ചുകളാണ് വന്ദേ മെട്രോയിൽ ഉണ്ടാവുക. 130 കിലോമീറ്റർ വേഗതയുണ്ടാകും ഇതിന്. വന്ദേഭാരത് മാതൃകയിൽ വീതിയേറിയ ജനാലകൾ, ഓട്ടോമാറ്റിക് ഡോർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും. ആദ്യ വന്ദേ മെട്രോ റെയിൽ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നവംബർ അവസാനം പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി 18 മാസത്തിനുള്ളിൽ രൂപകൽപ്പനയും നിർമ്മാണവും ചെയ്ത് പുറത്തിറക്കിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള തീവണ്ടിയാണ് വന്ദേഭാരത് എക്സ്പ്രസ്. സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് വന്ദേഭാരത് എക്സ്പ്രസ്. രാജ്യത്തുടനീളമുള്ള വിവിധ റൂട്ടുകളിൽ വന്ദേഭാരത് എക്സ്പ്രസ് നടപ്പിലാക്കിയതിന് ശേഷം അടുത്തതായി കേന്ദ്ര സർക്കാർ ഒരുക്കാൻ പോകുന്ന ഒരു ഹ്രസ്വദൂര ട്രെയിൻ സർവീസാണ് ഈ ഒരു മെട്രോ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ എന്താണ് വന്ദേഭാരത് മെട്രോകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 100 കിലോമീറ്ററുകൾ താഴെ ദൂരത്തിൽ നഗരങ്ങളിലായിരിക്കും വന്ദേഭാരത് മെട്രോ പ്രവർത്തിക്കുകയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. പ്രതിദിനം 4-5 തവണയാണ് വന്ദേ മെട്രോ സർവീസ് നടത്തുക. ഏകദേശം 100 കിലോമീറ്ററിന് താഴെ ദൂരം മാത്രമേ വന്ദേ മെട്രോ സർവീസ് നടത്തുകയുള്ളൂ. അതേസമയം വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഏകദേശം 500 കിലോമീറ്റർ ദൂരം വരെയാണ് സർവീസ് നടത്തുന്നത്. 16 കോച്ചുകളാണ് വന്ദേഭാരത് എക്സ്പ്രസ്സിനുള്ളതെങ്കിൽ വന്ദേ മെട്രോയ്ക്ക് 8 കോച്ചുകളാണ് ഉണ്ടാവുക. 125 മുതൽ 130 കിലോമീറ്റർ വരെ വേഗത്തിൽ വന്ദേ മെട്രോ സർവീസ് നടത്തും. യാത്രികർക്ക് അതിവേഗ ഷട്ടിൽ പോലെയുള്ള അനുഭവമായിരിക്കും ഇതിലൂടെ ലഭ്യമാകാൻ പോകുന്നത്. എന്നാൽ 160 കിലോമീറ്റർ വേഗമാണ് വന്ദേഭാരത് എക്സ്പ്രസ്സിനുള്ളതെങ്കിൽ പല സംസ്ഥാനങ്ങളിലും 130 കിലോമീറ്റർ വേഗത്തിലായിരിക്കും സർവീസ് നടത്തുക. വന്ദേഭാരത് എക്സ്പ്രസ്സിൽ നിന്ന് വ്യത്യസ്തമായി വന്ദേ മെട്രോ ട്രെയിനുകളിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കില്ല. 100 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഇരു നഗരങ്ങളെ സംബന്ധിക്കുന്ന സർവീസുകളാണ് വന്ദേ മെട്രോയുടേത്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ തന്നെ മറികടക്കാൻ വന്ദേ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതോടെ സാധിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇത് മാത്രമല്ല, 125 മുതൽ 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ തന്നെ വലിയ സമയ ലാഭമാണ് വന്ദേ മെട്രോ സർവീസുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഓഫീസ് ജീവനക്കാർ എന്നിവർക്കായിരിക്കും ഈ ഒരു സർവീസുകൾ കൂടുതൽ പ്രയോജനകരമായി മാറാൻ പോകുന്നത്. വലിയ നഗരങ്ങളിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമായി തന്നെ വന്ദേ മെട്രോ മാറും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് പുത്തനുണർവേകാൻ ഈ സർവീസുകളൊക്കെ തന്നെ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.